നമസ്കാരം സിനിമാ ചാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂൽബുലയ 2 ഒരു ഹൊറർ കോമഡി ചിത്രമാണ്. എന്തായാലും ആ ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാർത്തിക് ആര്യൻ, കയർ അദ്വാനി, തബു എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന ഈ ഒരു സിനിമ ആദ്യത്തെ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പുതിയ കഥയാണ് ഇവിടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു മൂവി റിലേറ്റഡ് ആപ്പ് പരിചയപ്പെടാം. ഇന്ത്യയിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം OTT പ്ലാറ്റ്ഫോമായ സ്ഫേർട്ടേ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷയിലുള്ള ഷോർട്ട് ഫിലിംസ് ഇതിൽ അവൈലബിൾ ആണ്. തീർത്തും ഫ്രീ ആയിട്ടുള്ള ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഈ ആപ്പ് ലഭ്യമാണ്. ഏതാണ്ട് 18 വർഷത്തോളം ഒരു വലിയ വീട്ടിൽ തളച്ചിട്ടിരിക്കുന്ന മഞ്ജുളിക എന്ന പേരുള്ള പ്രേതം. ആ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്ന കയാറയുടെ കഥാപാത്രമായിട്ടുള്ള റീത്, ഒപ്പം കൂടെ വരുന്നത് നമ്മുടെ കാർത്തിക്കിൻ്റെ കഥാപാത്രമായിട്ടുള്ള റൂഹൻ. എന്തായാലും അവർ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും കോമഡിയും ഒക്കെയാണ് കഥ. കഥ ആവശ്യപ്പെട്ട ഒരു കഥാപാത്രവും പെർഫോമൻസും ഒക്കെ നമ്മുടെ കാർത്തിക്കും കയാറയും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും കാർത്തിക്കിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു കോമഡി ടൈമിംഗ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഇതിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസായിട്ട് തോന്നിയത് തബുവിൻ്റെയാണ്. ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള റൂഹി, സ്ത്രീ, ആ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എനർജി ഈ ഒരു സിനിമയിൽ തബുവിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് പോലെ തന്നെ ഹൊററിനൊപ്പം കോമഡിയും സിനിമയിലുടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ കൂടുതലും ഫിസിക്കൽ കോമഡി അല്ലെങ്കിൽ സിറ്റുവേഷണൽ കോമഡിയാണ് സിനിമയിലുള്ളത്. ഈ ഒരു സിനിമയിൽ കാർത്തികിനൊപ്പം തന്നെ രാജ്പാൽ യാദവും സഞ്ജയ് മിശ്രയും ആ ഒരു കോമഡിയുടെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. മോശമല്ലാത്ത CGIയിലൂടെ ആ ഹൊററൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, സിനിമയിൽ നിറയെ ജംസ്കേഴ്സ് കാണുവാൻ സാധിച്ചു. നല്ല രീതിയിലുള്ള ഒരു BGM സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു ഹൊറർ മൂഡ് കൊണ്ടുവരാനായിട്ട് ആ ഒരു പശ്ചാത്തല സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം നല്ല രീതിയിലുള്ള ഒരു ഛായാഗ്രഹണവും സിനിമയിൽ കാണുവാൻ സാധിക്കും. സിനിമയിൽ പിന്നോക്കം നിന്നതായി തോന്നിയത് സിനിമയുടെ ആ ഒരു കമേഴ്ഷ്യൽ എലമെൻസ് തന്നെയാണ്. കയാറയും കാർത്തിക്കും ഒക്കെ ഒരു പ്രണയ ജോഡികളായിട്ട് വരുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട്, സ്റ്റോറിയിൽ ആ ഒരു സമയം കിട്ടാത്തതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രിയുടെ ആ ഒരു ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞു പോയതായിട്ട് തോന്നി. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായി കയറ വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആർക്കോ സ്ക്രീൻ പ്രസൻസോ നടിക്ക് കിട്ടുന്നില്ല. കാലിൽ വലിക്കുന്നതും ലൈറ്റ് ഓഫ് ആകുന്നതും എന്നുപോലെയുള്ള നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഹൊറർ ക്ലീഷേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സീനുകൾ അല്ലെങ്കിൽ ഈ ഒരു രംഗങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് കാണിച്ച ആ ഒരു ഹൊററിൻ്റെ ഇമ്പാക്റ്റ് സിനിമയുടെ അവസാനം എത്തിയപ്പോൾ ഇല്ലാതായതുപോലെ തോന്നി. ചില നർമ്മ രംഗങ്ങൾ കൊണ്ടും ഹൊറർ രംഗങ്ങൾ കൊണ്ടും മുന്നോട്ട് പോകുന്ന കഥയിലെ ലോജിക്ക് നിങ്ങൾ ചോദ്യം ചെയ്തേക്കാം. എന്നിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു തവണ ഇരിക്കാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫാമിലി എൻ്റർടൈനറാണ് ഈ ഒരു സിനിമ. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഫേർട്ടേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു സിനിമാ വിശേഷവുമായി എത്തുന്നതുവരെ ബൈ.